നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 22 ചിങ്ങം 6 തിങ്കളാഴ്ച. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബാലസൂര്യനിലേക്ക് സ്വാഗതം. മമത, തിങ്കളാഴ്ച പൊതുവെ നല്ല ദിവസമെന്നാണ് അല്ലേ? തിങ്കളാഴ്ച നല്ല ദിവസമാണ്. അരവിന്ദ് എന്താ സിനിമ പേരാണോ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ അങ്ങനെ, പഴയൊരു സിനിമയുടെ പേരും തിങ്കളാഴ്ച നല്ല ദിവസം എന്നാണല്ലോ പി പത്മരാജൻ സംവിധാനം ചെയ്ത. അതെ അതെ, ഒരാഴ്ചയിലെ സാധ്യമായ ദിവസത്തിലെ ആദ്യത്തെ ദിവസമാണ് തിങ്കളാഴ്ച. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം നല്ല റെഡി ആയിട്ട് സ്കൂളിൽ പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അതെ അതെ, ഞായറാഴ്ചയുടെ എല്ലാ അലസതയെല്ലാം മാറി ഊർജിതത്തോടെ അവർ സ്കൂളിൽ പോകാനായി ഇറങ്ങുകയാണ്, ടൈം ടേബിൾ എടുക്കുകയാണ്, റെഡി ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ ബാലസൂര്യനിൽ കൂടി നമ്മുടെ കൂട്ടുകാർക്ക് കുറച്ച് ഉന്മേഷം പകർന്നാലോ? എങ്ങനെ? അരവിന്ദിന് അറിയില്ലേ, സംഗീതത്തിന് മനുഷ്യനിലും പ്രകൃതിയിലുമുള്ള സ്വാധീനം വളരെ വലുതാണ്. അതെ അതെ, സംഗീതത്തിന് ധാരാളം മാറ്റങ്ങൾ മനുഷ്യനിൽ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ഗാനം കേട്ടാലോ? തീർച്ചയായും. ശ്രീനാരായണ ഗുരു എന്ന ജഗദ്ഗുരുവിൻ്റെ ഒരു മഹത് സന്ദേശം ഉൾക്കൊള്ളുന്ന ഗാനമായിരുന്നു അദ്ദേഹം. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, അദ്ദേഹമാണ് പറഞ്ഞത് അറിവാണ് ഈശ്വരനെന്നും സംഘടിച്ച് ശക്തരാവുക എന്നും എല്ലാം, ജാതിയില്ല നമുക്കെന്ന് പോലും അദ്ദേഹം പറയുകയാണ്. ഇനി നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. എന്തായാലും പറഞ്ഞറിയുന്നതിനെക്കാട്ടിയും കേട്ടറിയാം. അതെ അതെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇനി ആ ഗാനം കേൾക്കാം. വിശ്വഗുരു അരുളി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, വിശ്വഗുരു അരുളി അവസരാർത്ഥർ ആയിരം. അക്ഷരത്തെ അറിഞ്ഞിടാത്തവർ അജ്ഞരായി തീരും, ചിത്തനഭസിൽ താരമായി ശ്രീവിദ്യ എത്തട്ടെ. അക്ഷരത്തെ അറിഞ്ഞിടാത്തവർ അജ്ഞരായി തീരും, ചിത്തനഭസിൽ താരമായി ശ്രീവിദ്യ എത്തട്ടെ. സംഘടിക്കുക ശക്തരാകുക, വിശ്വഗുരു അവസരാർത്ഥർ ആയിരങ്ങൾ അതേറ്റുപാടി. സംഘടിക്കുക ശക്തരാകുക, വിശ്വഗുരു അരുളി അവസരാർത്ഥർ ആയിരങ്ങൾ അതേറ്റുപാടി. അവസരാർത്ഥർ ആയിരങ്ങൾ അതേറ്റുപാടി. ചിന്തയിലൊന്നിനൊന്നു തൊടാതെ മത്സരമാ, നിന്ന മാനവരൊന്നു ചേർന്നു കുതിച്ചു മുന്നേറി. ഭിന്ന ചിന്തയിലൊന്നിനൊന്നു തൊടാതെ മത്സരമാ, നിന്ന മാനവരൊന്നു ചേർന്നു കുതിച്ചു മുന്നേറി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, വിശ്വഗുരു അരുളി അവസരാർത്ഥർ ആയിരങ്ങൾ അതേറ്റുപാടി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, വിശ്വഗുരു അരുളി അവസരാർത്ഥർ ആയിരങ്ങൾ അതേറ്റുപാടി. അവസരാർത്ഥർ ആയിരങ്ങൾ അതേറ്റുപാടി. നമ്മളിൽ ഓരോരുത്തരിലും മഹത്തായ ഒരു സന്ദേശമായിരുന്നു ആ സംഗീതം എത്തിച്ചത്. അക്ഷരമറിയാത്തവർ അജ്ഞാനിയായി തീരുമെന്നും, ജ്ഞാനമാണ് ഏറ്റവും വലുതെന്നും, സമ്പത്തിനേക്കാൾ വലുത് ജ്ഞാനമാണെന്നും എല്ലാം ആ സംഗീതം നമ്മെ ബോധിപ്പിച്ചു. വിദ്യ കൊണ്ട് നമ്മെ പ്രബുദ്ധരാക്കുക എന്നൊരു ഉത്ബോധന ഗീതം കൂടിയാണത്. അത് മാത്രമല്ല, ജാതിക്കും മതത്തിനും അതീതമാണ് മനുഷ്യനെന്നും, മനുഷ്യൻ എന്നും നന്മ ചെയ്യണമെന്നും ഒക്കെ ഈ ഗാനം പറയുന്നുണ്ട്. അതെ അതെ, ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന നാടാണിതെന്നും, നമുക്ക് ജാതിയില്ല എന്നും എല്ലാമാണ് ഈ സംഗീതം നമ്മൾ
നമ്മളിൽ ഓരോരുത്തരിലും എത്തിച്ചത്. പിന്നെ അക്ഷരങ്ങൾ ദൈവമാണ് വിജ്ഞാനം എന്നും ഒക്കെ. അതെ, അറിവ് ഈശ്വരനാണെന്ന് പോലും അതിൽ ഉപമിക്കുന്നുണ്ട്. എന്ത് മഹത്തായ ചിന്താഗതി! സംഗീതം എന്തൊരു വലിയ ലോകമാണ്, അനന്ത സാഗരമാണ്. അതെ അതെ, തുടക്കവും ഒടുക്കവും ഇല്ലാത്തൊരു ലോകമാണ് സംഗീതം. അയ്യോ, നമ്മൾ സംസാരിച്ചിരുന്ന് മറന്നുപോയി, പത്രം വായിക്കണ്ടേ? അയ്യോ, നമ്മുടെ ദിവസം തുടങ്ങുന്നതേ ഒരു പത്രത്തിൽ നിന്നാണ്. പത്രം വായിക്കാതെ നമ്മൾ ഇതിനെ എങ്ങനെ മുന്നോട്ട് പോകും? നമ്മുടെ ഇന്നത്തെ പത്രത്തിലോട്ട് വരുമ്പോൾ ദേശാഭിമാനി പൊതുവാർത്താ കോളത്തിൽ, ദേശാഭിമാനി പത്രം പൊതുവാർത്താ കോളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു, മെഡിക്കൽ പഠനം ഇനി മിടുക്കർക്ക് മാത്രം. ദേശാഭിമാനി പറയുന്നു, സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് ശനിയാഴ്ച ഇറങ്ങിയ ഈ ഉത്തരവിലൂടെ തെളിഞ്ഞത് എന്ന്. തിരുവനന്തപുരം: സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് നീറ്റ് പട്ടികയിൽ നിന്ന് പ്രവേശനം നടത്താൻ തീരുമാനിച്ചതിലൂടെ തെളിയുന്നത് LDF സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യവും സാമൂഹ്യ പ്രതിബദ്ധതയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ മെറിറ്റാണ് മുഖ്യമെന്നും പണമല്ലെന്നും സർക്കാർ അടിവരയിട്ടു. അതെ, ഇനി അർഹിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കും. അതെ അതെ, ഒരുപക്ഷെ കാശ് ഒരു മാനദണ്ഡമാകില്ല. അറിവാണ് ഏറ്റവും വലുത്, അവരുടെ കഴിവാണ് ഏറ്റവും വലുത്. ഇപ്പൊ കാശ് പിന്നീട് മാത്രമേ വരുന്നുള്ളൂ, ഇപ്പോ ഏറ്റവും മുഖ്യമായി നിൽക്കുന്നത് കാശാണ്. അപ്പൊ അടുത്ത വാർത്ത എന്താണ്? അടുത്ത വാർത്ത മാതൃഭൂമി പത്രത്തിലെ വാർത്തയാണ്. കളിയിൽ അല്പം കാര്യവുമായി ഉഴമലയ്ക്കൽ SN സ്കൂൾ, നെടുമങ്ങാട്. കായിക രംഗത്തെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന കളികളുമായി മുന്നേറുകയാണ് ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ. PSC നടത്തിയ വനിതാ പോലീസ് പരീക്ഷയിൽ 1st റാങ്കിന് കുളപ്പട സ്വദേശി ആര്യയെ അർഹയാക്കിയത് ഈ സ്കൂളിൽ നിന്ന് കളികളിലൂടെ നേടിയ സർട്ടിഫിക്കറ്റുകളുടെ ബലത്തിലാണ്. ഗ്രാമങ്ങളിലെ കുട്ടികളുടെ കായിക കരുത്തിനെ മികവുറ്റതാക്കാൻ സ്കൂൾ തലത്തിൽ നടത്തുന്ന പരിശ്രമങ്ങൾ നിരവധി പേരെ മികച്ച സ്ഥാനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായും, നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇപ്പോൾ ഒരു ആവശ്യഘടനയാണ് ഈ കലയും കായികവും എല്ലാം. നമ്മൾ വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, ഇതെല്ലാം കൂടി കൂട്ടത്തിൽ വേണമെന്നാണ് അല്ലേ? ഇത്തരം സ്കൂളുകളുടെ ആവശ്യകത നമ്മുടെ സമൂഹത്തിൽ ഏറി വരികയാണ്. പഠനം മാത്രം പോരാ, കായിക രംഗത്തും കുട്ടികളെ കഴിവ് തെളിയിക്കണം. കണ്ടില്ലേ, ഒരാൾക്ക് PSC ഒന്നാം റാങ്ക് നേടിയതിന് സഹായകമായത് ഇത്തരം സർട്ടിഫിക്കറ്റ്സ് ആണ്. ഏത് സ്കൂളാണ്? SNGHSS? അല്ലല്ല, SN സ്കൂൾ, നെടുമങ്ങാട് SN സ്കൂൾ. നെടുമങ്ങാട് SN സ്കൂൾ ഇന്ന് കേരളത്തിന് മൊത്തം ഒരു മാതൃകയായിരിക്കുകയാണ്. അവർ കലയ്ക്കും കായികത്തിനും എല്ലാം ഒരുപോലെ പ്രാധാന്യം, പാഠ്യപദ്ധതിയിൽ കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ കൊടുക്കുകയാണ്. അടുത്തൊരു വാർത്തയിലേക്ക് വരുമ്പോൾ, വി മാതൃഭൂമി അവരുടെ വിദ്യാഭ്യാസ കോളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു, UHSC സ്കൂളുകളിൽ ഇന്ന് ഇന്നവേഷൻ ഡേ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 25 ഇന്നവേഷൻ ഡേ സംഘടിപ്പിക്കും. UHSC വിദ്യാർത്ഥികളുടെ നൂതന കണ്ടുപിടുത്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇന്നവേഷൻ ഡേയുടെ ലക്ഷ്യം എന്നുകൂടി പറയുന്നു മാതൃഭൂമി അവരുടെ വിദ്യാഭ്യാസ കോളത്തിൽ. എന്താണ് അത്? എനിക്ക് മനസ്സിലായില്ല. ഇന്നവേഷൻ ഡേയോ? ആ, ഇന്നവേഷൻ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സാങ്കേതികമായ കഴിവുകൾ, അവരുടെ ശാസ്ത്രീയപരമായ കഴിവുകൾ അവതരിപ്പിക്കാനുള്ളതാണ്. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് അതാണ് ഇവിടെ വന്നിരുന്ന് പത്രം വായിക്കുന്നത്. എല്ലാവർക്കും എല്ലാ കഴിവും അറിയണം എന്നില്ല, എല്ലാം വായിച്ചറിയുമ്പോഴാണ്. അത് ശരിയാ. അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് പോകാം. മനോരമയിലെ പഠിപ്പുരയിലെ വാർത്തയാണത്. 10th ക്ലാസ് മലയാള പാഠാവലിയിലെ കലാതീതം കാവ്യ വിസ്മയം വിഭാഗത്തിൽ കാളിദാസ കാവ്യങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പംക്തിയിലൂടെ ഡോക്ടർ NV കൃഷ്ണവാര്യരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇന്നത്തെ മലയാള മനോരമയിലെ പഠിപ്പുര നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കവിതയിലെ വാൾമുന എന്ന ഹെഡിങ്ങുമായിട്ടാണ് ആ വാർത്ത. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളും ഡോക്ടർ NV കൃഷ്ണവാര്യരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളുമാണ് ഇന്നത്തെ പഠിപ്പുരയിലുള്ളത്. നമ്മുടെ കൂട്ടുകാരൊക്കെ ഇത് വായിക്കും എന്ന് പ്രതീക്ഷിക്കും. അതെ അതെ, പുസ്തകത്തിൽ ഒതുങ്ങി നിൽക്കരുത് നമ്മുടെ അറിവ് എന്നൊരു ലക്ഷ്യത്തോടെയാണ് മലയാള മനോരമ, മലയാള മനോരമയിലെ പഠിപ്പുര, മലയാള മനോരമയിലെ പഠിപ്പുര എന്ന പങ്ക്തി. അങ്ങനെ ഒരു NV കൃഷ്ണവാര്യരെ പറ്റി ഒരു മികച്ച പങ്ക്തി, കുട്ടികൾക്കെല്ലാം സഹായകമാകുന്ന ഒരു പങ്ക്തി ഇട്ടിരിക്കുന്നത്. വീണ്ടും ദേശാഭിമാനിയിലേക്ക് തിരിച്ചു വരുമ്പോൾ, പട്ടികജാതി പെൺകുഞ്ഞുങ്ങൾക്ക് വാത്സല്യ നിധി എന്നൊരു പദ്ധതി. 18 താഴെയുള്ള പെൺകുട്ടികൾക്ക് 3 ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതി. LIC ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 5000 ഗുണഭോക്താക്കളെ ലക്ഷ്യമിടുന്നു. പട്ടികജാതി പെൺകുട്ടികളുടെ ഉന്നമനത്തിനായുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. എല്ലാ പട്ടികജാതി പെൺകുഞ്ഞുങ്ങൾക്കും നല്ല വിദ്യാഭ്യാസം, നല്ല യോഗ്യത, 5000 കുട്ടികൾക്കാണ് ഇത് നൽകുന്നത്. നല്ലൊരു കാര്യമാണ്, നല്ലൊരു പദ്ധതിയാണത്. ഇതിലൂടെ അർഹിക്കുന്നവർക്ക് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരാൻ. അതെ അതെ, ജാതിയെല്ലാം പട്ടികജാതിക്ക് ഒരു സംവരണം നൽകുന്നതിലൂടെ അത് നടപ്പാകും അല്ലേ? ശരിയാ. അപ്പോ നമുക്ക് മൊത്തം ഒരു സംഗീതമയമായിരുന്നു ഇന്നത്തെ നമ്മുടെ. അതെ അതെ, വാർത്ത കഴിഞ്ഞു, സംഗീതം കഴിഞ്ഞു, ഇന്ന് നമ്മൾ ഒരു നല്ല പാട്ട് കേട്ടു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി ബാലസൂര്യനിലെ അതിഥിയും സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭയാണ്. ഓ, അത് നന്നായി, നമ്മുടെ എല്ലാം ഇന്നൊരു സംഗീതമയമാകട്ടെ. അപ്പോൾ നമുക്കിനി ആ പ്രതിഭയെ പരിചയപ്പെടാം. ഇന്നത്തെ നമ്മുടെ പ്രതിഭ സൗരഭ് പി വർമ്മ ഫ്രം പന്തളം. നമസ്കാരം സൗരഭ്, ബാലസൂര്യനിലേക്ക് സൗരഭിന് സ്വാഗതം. സൗരഭ് പന്തളത്ത് നിന്നാണ്.
സൗരവ് പന്തളത്തിൽ നിന്നാണല്ലേ വരുന്നത്? അതെ, രാജകീയ പ്രൗഢിയുടെ പന്തളം അല്ലേ. സൗരവിന് പന്തളത്തെ കുറിച്ച് ധാരാളം ഞങ്ങളോട് പറയാനുണ്ടായിരിക്കും. ഞങ്ങൾ തന്നെ ചോദിക്കുന്നേക്കാൾ സൗരവ് അത് നേരത്തെ പറയുന്നതായിരിക്കും നല്ലത്. പന്തളം ധാരാളം പ്രത്യേകതകളുള്ള ഒരു നാടാണ് അല്ലേ. അത് മാത്രമല്ല, പണ്ട് തൊട്ട് ഞാൻ ഈ പന്തളത്തെ കുറിച്ച് അറിയുന്നത് അയ്യപ്പന്റെ കഥകളിലൂടെ മാത്രമേ ഞാൻ ഈ പന്തളത്തെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. അപ്പോൾ എന്നെ പോലുള്ള ഒരാൾക്ക് പന്തളം സ്വന്തം ജന്മനാടെന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണ് സൗരവിന് പറയാനുള്ളത്? അയ്യപ്പൻ്റെ, നമ്മുടെ ഭഗവാൻ അയ്യപ്പൻ്റെ സ്വന്തം നാടായ പന്തളത്തു നിന്ന് വരിക എന്ന് പറയാൻ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ചരിത്ര പ്രസിദ്ധമായ വലിയകോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ടാണ് എൻ്റെ വീട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ശബരിമലയിൽ മകരവിളക്കിന് വേണ്ടി കൊണ്ടുവന്ന തിരുവാഭരണങ്ങൾ വെച്ചിരിക്കുന്ന തിരുവാഭരണ മാളിക എൻ്റെ വീടിന് തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഒരു ചരിത്ര പ്രസിദ്ധ സ്ഥലമായാണ് പന്തളത്തെ എല്ലാവരും അറിയപ്പെടുന്നത്. ഇവിടെ ജനിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. സംഗീതം എല്ലാത്തിനും പ്രശസ്തിയാണ്, വളക്കൂറുള്ള മണ്ണാണ്, കലാപരമായി വളക്കൂറുള്ള ഒരു മണ്ണാണല്ലോ പന്തളം. ഈ വല്യത്തൻ്റെ ആർട്ട് ഗാലറി ഒക്കെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ശ്രീ വല്യത്തൻ സാറിൻ്റെ ആർട്ട് ഗാലറി വെച്ചിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് പന്തളത്തെ കുറിച്ച് നമ്മോട് പറയാനുള്ളത്? ഈ അവിടുന്നല്ലേ ഈ ഉത്സവത്തിനൊക്കെ വലിയത്തൻ സാറ് മാത്രമല്ല, ധാരാളം വലിയ കലാകാരന്മാര് പന്തളത്ത് നിന്ന് വലിയ മേൽധാരയിലേക്ക് വന്നിട്ടുണ്ട് ഈ കലയുടെ. പന്തളം വലിയത്തൻ സാറ് പോലെ തന്നെ പന്തളം കേരളവർമ്മ, കലാമണ്ഡലം കേരളവർമ്മ, പ്രശസ്ത കഥകളി ആർട്ടിസ്റ്റ് അദ്ദേഹം, പിന്നെ മഹാകവി കേരളവർമ്മ, നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന ഗീതം രചിച്ച അദ്ദേഹവും പന്തളം രാജകുടുംബത്തിലെ ഒരു അംഗമാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി അവിടെ എന്താ തൊട്ടടുത്തായി തന്നെ ഒരു വായനശാല പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ വേറെ അത് ഇനി നമുക്ക് മൃദംഗത്തിലോട്ട് തിരിച്ചു വരാം. വേറെ കുറേ ഇൻസ്ട്രുമെൻസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ്, എന്താണ് സൗരവ് ഈ മൃദംഗം ചൂസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തോടുള്ള ഒരു താല്പര്യം കണ്ടിട്ടാണ് ആദ്യമായി എന്തെങ്കിലും ഒരു കല വേണം എന്ന തീരുമാനം എടുക്കുന്നത്. അങ്ങനെയാണ് അച്ഛൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ശ്രീ സരസ്വതി വിജ്ഞാന കലാകേന്ദ്രം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഞങ്ങൾ ചേരാനായി പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മൃദംഗ ഗുരുവായ ശ്രീ പന്തളം ടി ജയപ്രകാശ്, അദ്ദേഹം പറഞ്ഞു ആദ്യം നമുക്ക് മൃദംഗത്തിൽ വാദ്യങ്ങളോടാണ് താല്പര്യം, അപ്പോൾ നമുക്ക് മൃദംഗത്തിൽ തന്നെ ആദ്യം ഒന്ന് കൈവെച്ച് നോക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല, അത് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം, ഇല്ലെങ്കിൽ മാറ്റാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് മൃദംഗം തുടങ്ങുന്നത്. ഇപ്പോൾ എത്ര വർഷമായി മൃദംഗം അഭ്യസിക്കാൻ തുടങ്ങിയിട്ട്? ഏത് ഗുരുവിൻ്റെ കീഴിലാണ്? ശ്രീ പന്തളം ടി ജയപ്രകാശാണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹമാണ് എൻ്റെ ഗുരു. ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും ഗുരുവിനെ കുറിച്ചും ഒക്കെ നമ്മോട് പറയാം. അത് വെൺമണി സുകുമാരൻ എന്ന് പറയുന്ന വളരെ വലിയൊരു സംഗീത വിദ്വാൻ പന്തളത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് ഉണ്ടായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ സരസ്വതി വിജ്ഞാന കലാകേന്ദ്രം. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ഇപ്പോൾ അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. എന്താ, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ് എൻ്റെ ഗുരു ശ്രീ പന്തളം ടി ജയപ്രകാശ്, അദ്ദേഹമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ സൗരവ് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്, കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 6ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. അത് NSS ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ചങ്ങനാശ്ശേരി വെച്ച് നടക്കുന്ന മന്നംകലാമേളയിൽ ഞാൻ പങ്കെടുക്കാൻ പോയിരുന്നു. അവിടെ വെച്ച് 2 വർഷം തുടർച്ചയായി 1ാം സമ്മാനം നേടാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ഹൈസ്കൂളിൽ ഞാൻ സെൻറ് തോമസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ പഠിക്കാനായിട്ട് ചേരുന്നത്. അപ്പോൾ അവിടെ 8ാം ക്ലാസ്സിൽ വെച്ച് സബ് ജില്ലാ തലങ്ങളിൽ നിന്ന് സ്റ്റേറ്റ് തലത്തിൽ വരെ പോകാൻ കഴിഞ്ഞു. ആ വർഷം 7ാം സ്ഥാനവും എ ഗ്രേഡും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് കലോത്സവത്തിലും പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ 3ാം സ്ഥാനവും എ ഗ്രേഡും നേടി. സൗരവ് ധാരാളം പരിപാടികൾ വേദികളിലൊക്കെ പ്രകടിപ്പിക്കാറില്ലേ, ധാരാളം പരിപാടികൾ പൊതുവേദികളിലൊക്കെ, അപ്പോൾ അതിനോടുള്ള അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അനുഭവം എന്താണ്? അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ആദ്യമൊക്കെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ വളരെ പേടിയായിരുന്നു. പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള നമ്മുടെ സാറ് ഒക്കെ പറഞ്ഞ് ആ പേടി പിന്നെ മാറുകയായിരുന്നു. സാറ് പറഞ്ഞ് ആദ്യമായി കയറുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റേജിൽ തന്നെയാണ്. എല്ലാ തവണയും നവരാത്രിക്ക് 3-4 ദിവസം അവിടെ നവരാത്രി സംഗീതോത്സവം നടത്താറുണ്ട്. അതുമാത്രമല്ല, കുട്ടികളുടെ സഭാകമ്പം ഒക്കെ മാറാനായിട്ട് അവിടുത്തെ കുട്ടികൾക്ക് തന്നെ വേണ്ടി എല്ലാ മാസവും 2ാം ശനിയാഴ്ച അവിടെ സംഗീത സദസ്സ് നടത്താറുണ്ട്.
മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അല്ലാതെ വരുന്ന പരിപാടികൾക്കൊക്കെ അവരോടൊപ്പം പോകാം. നമ്മളൊരു കാര്യം വിട്ടേ പോയി, സ്കൂളിനെ കുറിച്ച്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാധനമാണ്. അതിനെ പറ്റി ഒന്നും നമ്മൾ ചോദിച്ചില്ല. അപ്പൊ സർ അവരെ പറയാ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാന് സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. കുരമ്പാലയുള്ള ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ എൻ്റെ കൂട്ടുകാരെല്ലാം എനിക്ക് ധാരാളം കൂട്ടുകാരെ ലഭിച്ചു. മാത്രമല്ല വളരെ നല്ലൊരു അധ്യാപക സമ്പത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരെ എല്ലാ കാര്യത്തിനും പഠിത്തത്തോടൊപ്പം ഇത് കൊണ്ടുപോകാൻ അവരെ എന്നെ മെയിനായിട്ട് സഹായിക്കുന്നത് അവരാണ്. എൻ്റെ അധ്യാപകന്മാരാണ് അവിടെ പ്രധാനമായിട്ട്. ടീച്ചർമാരും സാറുമാരും എല്ലാവരും തന്നെ ഈ കലോത്സവത്തിനൊക്കെ എല്ലാ കുട്ടികളെയും, ഇനി താല്പര്യമുള്ള എല്ലാ കുട്ടികളെയും ഇതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ഇതിനുവേണ്ടി അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യാറ്. ഇപ്പൊ വീട്ടിലേക്ക് ഇതിന് നല്ല പിന്തുണയാണോ? വീട്ടിലെ രക്ഷകർത്താക്കളെല്ലാവരും, അച്ഛനും അമ്മയും എല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ? അതെ അതെ, അച്ഛനും അമ്മയും വീട്ടിലുള്ള എല്ലാവരും തന്നെ അവർക്ക് സംഗീതം വളരെ ഇഷ്ടമാണ്. അവരെ എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും പോകാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ അവരെ ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നു. ഈ മൃദംഗം ഉപയോഗിക്കുന്നത് ഈ വായ്പാട്ടിന് ഒരു സപ്പോർട്ട് കൊടുക്കാനാണല്ലേ? അപ്പൊ ഈ മേളകർത്ത രാഗങ്ങളൊക്കെ പഠിക്കണ്ടേ? അത് എന്താണെന്ന് വെച്ചാൽ സംഗീതമാണ്, ശാസ്ത്രീയ സംഗീതമാണ് എല്ലാത്തിൻ്റെയും ബേസ്. ഒരു പരിപാടി എടുക്കുകയാണെന്ന് തന്നിലെ അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വായ്പാട്ടാണ്. അതിനെ അക്കമ്പനി ചെയ്തിട്ടാണ് ബാക്കി എല്ലാ ഇൻസ്ട്രുമെൻസും ഉപയോഗിക്കുന്നത്. അത് അപ്പോൾ അതിനാൽ തന്നെ നമ്മൾ പാട്ടിനെ അഭ്യസിക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ കുറച്ചുകൂടി ഒരു സംഗീതമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവുകയും കുറച്ചും കൂടെ ഒരു ബേസ് കിട്ടുകയും ചെയ്യും. പഠിക്കുന്നുണ്ടല്ലേ? ഉണ്ട്, ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട്. ഇത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പന്തളം ജി പ്രദീപ് കുമാർ എന്ന് പറയുന്ന സാറിൻ്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. സൗരവിന് ഇപ്പോൾ വിദ്യാഭ്യാസം, സ്കൂളിൽ പത്താം തരത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ പത്താം തരത്തിലെ പരീക്ഷ എന്ന് പറഞ്ഞാൽ വലിയൊരു പരീക്ഷയാണെന്നാണ് നമ്മുടെ എല്ലാ സമൂഹത്തിൻ്റെ ഇത്. അപ്പോൾ പത്താം ക്ലാസ്സിലെ പരീക്ഷയും ഈ കലയും കൂടി ഒരേപോലെ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നു? നമുക്കിപ്പോൾ ഒന്ന് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അല്ലേ? തീർച്ചയായും പഠിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു മൃദംഗം, അതെ അതെ, താളങ്ങളും താളങ്ങളെ കുറിച്ചും രാഗങ്ങളെ കുറിച്ചും ഒക്കെ ഓർത്തിരിക്കും. അത് മനഃപ്പാഠമാക്കി വെക്കണം. അത് അറിയാന്ന് വെച്ചാൽ സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെയും ടീച്ചർമാരെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും വലിയത്. മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരുടെയും പിന്തുണയും കൂടിയുണ്ട്. പത്താം ക്ലാസ് ആണെങ്കിലും ഈ കലയെ നിർത്താതെ അതിനെ ഒപ്പം കൊണ്ടുപോകാനായിട്ട് അവരെല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ സൗരവിന് സ്കൂളിൻ്റെ സപ്പോർട്ടാണ് ഏറ്റവും വലുതെന്ന് സൗരവിന് വിശ്വസിക്കുന്നു അല്ലേ? കാരണം പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം, ഇത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ സൗരവിനോട് ഞാൻ, സൗരവിൻ്റെ ആഗ്രഹം എന്താണ്? ഭാവിയിൽ സൗരവൻ എന്താകണമെന്നാണ് ആഗ്രഹം? ഒരു മൃദംഗവാദ്യാർ തന്നെയാണോ? അങ്ങനെയല്ല, ഒരു സ്ഥിര ജോലി വേണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനോടൊപ്പം ഈ കലയും കൊണ്ടുപോകണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയാണ്, അതായത് മൃദംഗത്തിനോടൊപ്പം ഒരു നല്ലൊരു ഒരു ജോലിയാണ് ആദ്യം ആവശ്യമെന്ന് സൗരവ് വിശ്വസിക്കുന്നുണ്ട്. അതെ അതെ. ഇനി സൗരവ് ഇപ്പോൾ 6 വർഷമായി പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഈ 6 വർഷമായി പഠിക്കുന്നതിലൂടെ സൗരവിന് ലഭിച്ച ജ്ഞാനം എന്തായിരുന്നു? അതായത് 6 വർഷമായി പഠിക്കുന്നതെന്ന് പറഞ്ഞു, പഠിക്കുന്നതിലൂടെ സൗരവിന് എന്തൊക്കെ മാറ്റങ്ങൾ സൗരവിൽ തന്നെ ഉണ്ടായി? സൗരവിലെ കലാവാസനയിൽ വളരെയധികം എന്നിലുള്ള ആ ഒരു ചെറിയ കലാവാസനയെ ഗുരു വളരെ നന്നായി എന്താ പറയുക പരിപോഷിപ്പിച്ച് എടുത്തിരിക്കുകയാണ്. എന്താ എൻ്റെ ആ അതിനെ പരമാവധി എത്രത്തോളം വളർത്താമോ അത്രയും വളർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാദനം ഒന്ന് കേട്ടാലോ? വാദനം കേൾക്കാം, പക്ഷേ ഒരു ഇടവേള ഇപ്പോൾ അനിവാര്യമാണ്, ഒരു ഇടവേള. കുട്ടികൾ ഭാവനയിലൂടെ വെള്ളമുണ്ടാക്കുന്നു തോണി തുഴയും. ഈ ഭാവനയുടെ അനന്തമായ ലോകം വളരുംതോറും നമുക്ക് നഷ്ടപ്പെടുകയാണ്.
കൊച്ചു കൂട്ടുകാർക്ക് ബാലസൂര്യനിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ സൗരഭ്, സൗരഭ് റെഡിയാണോ പെർഫോം ചെയ്യാൻ? അതെ അതെ, സൗരഭിൻ്റെ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രേക്ഷകരെല്ലാം കാത്തു നിൽക്കുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു മാത്രമേ അവർ അറിഞ്ഞിട്ടുള്ളൂ. ഇനി സൗരഭ് ചെയ്ത് കാണിക്കൂ. അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ആദ്യം? ആദ്യ താളത്തിലെ ആവർത്തനത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം. ആദ്യ താളം ഓക്കെ, ചെയ്തോളൂ. Thank you.
ഒട്ടും കുറഞ്ഞു പോയില്ല സൗരസ്. ഇത്രയും നേരം നമ്മുടെ അടുത്തിരുന്ന് സംസാരിച്ച സൗരവാണ് ഇപ്പൊ കളത്തിലിറങ്ങിയപ്പോ അവന്റെ കഴിവ്, ഇയാളുടെ കഴിവ് പ്രകടിപ്പിക്കുന്നത് നമുക്ക് സംശയം തോന്നുന്നു. അത്യുജ്വല പ്രകടനമായിരുന്നു സൗരവ്. എക്സലന്റ് ഒടിഞ്ഞറിയായിരുന്നു. കാരണം എനിക്കൊരു ഡൗട്ട്, ഇത് കണ്ടപ്പോ ഇതിന് താളങ്ങളും രാഗങ്ങളും ഒക്കെ ഉണ്ടോ വായിക്കാനായിട്ട്? മൃദംഗത്തിന് രാഗമില്ല, താളത്തിനെ അനുസരിച്ചാണ് മൃദംഗം വായിക്കുന്നത്. താളം എന്ന് പറഞ്ഞാൽ താളങ്ങൾ ഏഴെണ്ണമാണ്. ധ്രുവം, മഠ്യം, രൂപകം, ജമ്പ, ത്രിപുട, അട, ഏക, അങ്ങനെ ഏഴ് താളങ്ങളും ആ ഏഴ് താളങ്ങളും അഞ്ച് ജാതികൾ, ചതുരശ്രം, തിസ്രം, മിശ്രം, ഖണ്ണം, സങ്കീർണം, അങ്ങനെ ഏഴ് ജാതികളും അഞ്ച് ജാതികളുമായിട്ട് കൂടി ചേർന്നിട്ട് ഓരോ താളവും അഞ്ച് ജാതിയിൽ വെച്ച് 35 താളങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ ആദ്യ താളമാണ് ഞാനിപ്പോൾ വായിച്ചത്. അതൊന്ന് ഇതിൽ കാണിച്ചു തരാമോ? ആദ്യ താളം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പോകുന്നത്? തക്ക ദിമ്മി തക്ക ജണ്ണു, തക്ക ദിമ്മി തക്ക ജണ്ണു, തക്ക ദിമ്മി തക്ക ജണ്ണു, തക്ക ദിമ്മി തക്ക ജണ്ണു, ഇതാണ് ആദ്യ താളം. പിന്നെ രൂപക താളം എന്ന് പറഞ്ഞാൽ തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ജണ്ണു, തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ജണ്ണു, തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി, ഇത് മിക്സർ ജാപ്പ്. അങ്ങനെ ഉള്ള 35 താളങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. 35 താളങ്ങളും മനഃപ്പാടമാണ് സൗരവിന്. 35 താളങ്ങളും ആ വായിക്കാൻ പറ്റും. അതൊരു മഹാകഴിവ് തന്നെയാണല്ലേ. 35 കൂടെ പഠിത്തമുണ്ട്, അതിന്റെ കൂടെ 35 താളങ്ങൾ, അതിൽ അധികം ഉണ്ട്. 35 താളങ്ങൾ പോലും മനഃപ്പാടമാണ്. ഇത് ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് തോന്നാറുണ്ടോ? ഹാർഡായിട്ട് തോന്നല്ല, സാറ് വളരെ സിമ്പിളായിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് വീട്ടിൽ വന്ന് ഹോംവർക്ക് ചെയ്യും, അപ്പോൾ അത് റിവൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലതായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുപോലെയാണോ മൃദംഗം പഠിക്കുന്നത്? മൃദംഗം പഠിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുമെങ്കിലും നമ്മൾ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമുക്ക് വായിക്കാനുള്ള കഴിവാണ് കൂടുന്നത്. ആദ്യം നമ്മൾ മനസ്സിലുണ്ട്, പക്ഷേ അത് നമ്മൾ വായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യണം. നേരത്തെ പറഞ്ഞല്ലോ ആദ്യ താളത്തിലെ ആവർത്തനം എന്ന്, എന്താണ് ഈ ആവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു കച്ചേരിയിലെ പാട്ടുകാരന് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. അതേപോലെ അക്കമ്പനിങ് ആർട്ടിസ്റ്റായ മൃദംഗം വായിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഘടം വായിക്കുന്നവർക്കോ അവരുടെ കഴിവിനെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് തനിയാവർത്തനം. മാത്രമല്ല ഈ പരിപാടി തുടങ്ങുന്നതിൽ തുടക്കം മുതൽ ഒടുക്കം വരെ വിശ്രമമില്ലാതെ പാടിക്കൊണ്ടിരിക്കുകയാണ് പാട്ടുകാരനും അതിനോടൊപ്പം അകമ്പടി സേവികയാണ് വയലിൻകാരനും വയലിൻ വായിക്കുന്ന ആളും. അതേ അവർക്കൊക്കെ ഒരു റെസ്റ്റിന് വേണ്ടിയും ഈ ആവർത്തനം അതിനും ഒരു ഉദ്ദേശമാണ് ഇത് വായിക്കുന്നത്. അപ്പോൾ ഈ അക്കമ്പനിങ് ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ സൗരവ് ഉദ്ദേശിച്ചത് പാട്ട് പാടുന്ന ആൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസും ഇത്തരം ഇൻസ്ട്രുമെൻസ് യൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു കുറ്റമോ അല്ലെങ്കിൽ അതൊരു കുറവോ അല്ല, അങ്ങനെയാണ് വേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാന തത്വം തന്നെ അതാണ്. പാട്ടുകാരൻ പാടുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ പാട്ടിനെ ഒന്നുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒന്ന് വൃത്തിയായി പ്രസൻറ്റ് ചെയ്യാൻ സഹായിക്കുകയാണ് അക്കമ്പനിങ് ആർട്ടിസ്റ്റിൻ്റെ ഒരു തൊഴിലെന്ന് പറഞ്ഞു അരവിന്ദ്. ഞാൻ വിചാരിച്ചു കൂടുതൽ ഇമ്പോർട്ടൻസ് വായിക്കുന്ന പല വിചാരങ്ങളും ഉണ്ട്, പല മന്ദബുദ്ധി തരവും പറയാറുണ്ടല്ലോ. അതുകൊണ്ട് ഇത് അറിഞ്ഞുകൂടാത്ത കുറെ പേര് കാണും. അപ്പൊ ഞാൻ ഉൾപ്പെടെ അങ്ങനെയാ അറിയുന്നവർ പറഞ്ഞു തരും. സൗരവ് ഇവിടെ മൃദംഗം വായിക്കുന്നതിനൊപ്പം ധാരാളം അറിവ് കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് പകർന്നു നൽകാണ്. മൃദംഗത്തെ പറ്റി ശാസ്ത്രീയപരമായ കുറെ അറിവ് നമ്മുടെ പ്രേക്ഷകർക്ക് സൗരവിലൂടെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അതിന് സൗരവിനോട് അവരെല്ലാം കടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അത് മാത്രമല്ല, പാടുന്ന ആൾക്ക് ആ പാട്ട് നന്നാവണമെങ്കിൽ ഈ അക്കമ്പനിങ് ആർട്ടിസ്റ്റ് അത്ര മനോഹരമായിട്ട് സപ്പോർട്ട് ചെയ്യണം അല്ലേ സൗരവ്? അതെ അതെ, എല്ലാവരും ഒരു പരിപാടിയിൽ എല്ലാവരും തന്നെ ഒന്നിച്ച് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പരിപാടി മൊത്തത്തിൽ നന്നാവും. അപ്പോൾ ഈ മൃദംഗം ഉണ്ടല്ലോ, ഇത് എത്ര തരം മൃദംഗം ഉണ്ട്? ഞാൻ കേട്ടിട്ടുള്ളത് രണ്ടോ അതിലധികമോ ഉണ്ടെന്നാണ്. എത്ര തരം മൃദംഗമുണ്ട്? മൃദംഗങ്ങൾ ബേസിക്കായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്. അതിലെ മെയിൽ ശ്രുതിക്ക് വായിക്കുന്ന മൃദംഗങ്ങൾ തക്ക് കട്ട എന്നും ഫീമെയിൽ ശ്രുതിക്ക് വായിക്കുന്നതിനെ എച്ച് കട്ട എന്നുമാണ് പറയുന്നത്. ഈ മൃദംഗങ്ങൾ രണ്ട് തരം, മെയിലും ഫീമെയിലും. ഈ മെയിലും ഫീമെയിലും തമ്മിൽ ശാസ്ത്രീയപരമായ പിച്ചിന്റെ വല്ല ഡിഫറൻസ് ആണോ? എന്താണ് പിച്ചിന്റെ ഡിഫറൻസ് വെച്ചാണ് ഈ ഡിഫറൻസ് പറയുന്നത്? എങ്ങനെയാണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ ടോണിന് വ്യത്യാസമായിരിക്കും. ഒന്ന് ഇത് ഏതാണ്, മെയിൽ ആണോ? ഇത് മെയിൽ മൃദംഗമാണ്, അതിന്റെ ടോണാണ് ഇത്. കുറച്ചും കൂടി ഒരു പിച്ച് കൂടിയ ടോൺ ആയിരിക്കും മറ്റേ. പിന്നെ ഈ ഇതിന്റെ ഫ്രീക്വൻസീസ് ഡിഫറൻറ് ആണോ? ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേറിട്ട ഫ്രീക്വൻസിയിൽ ടോൺ കേൾപ്പിക്കാൻ പറ്റുന്ന വാദ്യമാണ് മൃദംഗം. അത് നമ്മുടെ ഇന്ത്യൻ സയൻറ്റിസ്റ്റായ സി.വി. രാമൻ അതിൽ റിസർച്ച് നടത്തി അതിൽ തെളിയിച്ചതാണ്. ഏറ്റവും കൂടുതൽ സിംഗിൾ ബാരലിൽ ഏറ്റവും കൂടുതൽ
ഡിഫറെന്റ് ഫ്രീക്വൻസീസിലെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന വാദ്യമാണ് മൃദംഗം. അതൊന്ന് കാണിച്ചു തരാമോ നമ്മുടെ കൂട്ടുകാർക്കായിട്ട്? എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഈ ഈ ഒരു ടോണിന്റെ ഫ്രീക്വൻസിയും ഈ ടോണിന്റെ ഫ്രീക്വൻസിയും ഡിഫറെന്റ് ആണ്. ഓരോന്നും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അല്ലേ? അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അതെ അതെ, ഇതിലെ ഓരോ ഭാഗത്തും ഓരോ ടൈപ്പ് ഓരോ തരത്തില് നമ്മൾ തട്ടുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിന്റെ ഇത് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ തടി ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? തടിയും അതിൻ്റെ തോലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ മധ്യഭാഗത്തായിട്ടുള്ള ഈ തടി ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഏറ്റവും ഇതിന് ഉചിതമായിട്ടുള്ളത് പ്ലാവിൻ്റെ തടിയാണ്. അത്യുത്തമം. അതെ, അത്യുത്തമമായിട്ടുള്ളത് പ്ലാവിൻ്റെ തടിയാണ്. എന്നാൽ കൊന്ന അങ്ങനെയുള്ള തെങ്ങ് അങ്ങനെയുള്ള മരങ്ങളെല്ലാം ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ഇതിൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? ബാക്കി എന്തൊക്കെയാണ് തടിയല്ലാതെ ബാക്കി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഈ റൈറ്റ് സൈഡിലുള്ള ഭാഗത്തിനെ വലന്തല എന്നും ലെഫ്റ്റ് സൈഡിലുള്ളതിനെ ഇടന്തല എന്നുമാണ് പറയുന്നത്. ഈ വലന്തലയിലുള്ള ഈ പുറത്തുള്ള ഈ തോല മീട്ട് തോല് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പശുവിൻ്റെ സ്കിൻ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മീട്ട് തോല ആ ഇതിൻ്റെ അകത്ത് വീണ്ടും രണ്ട് ലെയേഴ്സ് കൂടി ഉണ്ട്. അതുണ്ടാക്കിയിരിക്കുന്നത് ആടിൻ്റെ സ്കിൻ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പുറത്തിട്ടിരിക്കുന്ന ഈ ചോറ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റോക്ക് എന്ന് പുരാണ കിട്ടൻ എന്ന് പറയുന്ന ഒരു റോക്കിൻ്റെ പൊടിയിൽ നിന്ന് അതിൻ്റെ ബ്ലാക്ക് പാർട്ടിക്കിൾസ് മാത്രം എടുത്തിട്ട് അത് ചോറുമായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചിട്ട് തേച്ച് അതെ അതെ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഈ ചോറെന്ന് പറയുന്നത്. അത് കാരണമാണ് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഇതിലുള്ള ഈ വിടവുകൾ കാരണമാണ് വൈബ്രേഷൻ ഇത്രയും. വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈബ്രേഷൻസ് ഇല്ലെങ്കിൽ ഈ ടോൺ അടഞ്ഞേ കേൾക്കുള്ളൂ. ഇതുള്ളതുകൊണ്ടാണ് ഇങ്ങനെ തുറന്ന് ഒരു നാദം വരുന്നത്. വേറൊരു ഫീലിംഗ് ഇതായിരിക്കും അല്ലേ? അപ്പോൾ ഇതിന് ഇടന്തലാന്നോ അതിനെ വലന്തലയാന്നോ ആണല്ലേ പറയുന്നത്? ഇത് വലന്തലയും ഇത് ഇടന്തല, അത് രണ്ടും കൂടി യോജിപ്പിക്കുന്നത് ഇത് ഇത് ഈ ഇതിനെയാണ് വാറെന്ന് പറയുന്നത്. ഇതിനെ വാറെന്നാണ് പറയുന്നത്. അതേപോലെ ഇടന്തലയിലും ഈ വാറിലും മറ്റുമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പോത്തിൻ്റെ തോലാണ്. നല്ല കട്ടിയുള്ള തോലാണ് അത്. ഇടന്തലയിലുള്ള ഈ കട്ടിയുള്ള തോലും പോത്തിൻ്റെ തന്നെയാണ്. അതിനകത്തുള്ളത് ആടിൻ്റെ തോലാണ്. ഇപ്പോൾ ഇത് രണ്ട് തരം മൃഗങ്ങൾക്കും ഒരേ തരം ഭാഗങ്ങൾ തന്നെയാണ്? ഭാഗങ്ങൾ എല്ലാത്തിനും സെയിം ആണ്. അതിൽ ഇടുന്ന സാധനങ്ങളുടെ അളവിനാണ് വ്യത്യാസം. ഓ അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇത് ഈ അറിവൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത്രയും ഒക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് മൃഗം എന്നുള്ളൊരിത്. അപ്പോൾ കലോത്സവ വേദിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ആ ഉണ്ട് ഉണ്ട്. ഈ കഴിഞ്ഞ രണ്ട് തവണയും കലോത്സവത്തിൽ പങ്കെടുത്തിരുന്നു, സ്റ്റേറ്റ് കലോത്സവത്തിൽ. അപ്പോൾ കോഴിക്കോട് വെച്ച് നടന്നതിൽ 7th സ്ഥാനം എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഈ തവണ തിരുവനന്തപുരത്ത് വെച്ച് 3rd സ്ഥാനം എ ഗ്രേഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് നമുക്കൊന്ന് കാണിച്ചു തരാമോ? ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള കലോത്സവ thank you.
തേർഡ് പ്രൈസും എ ഗ്രേഡും കിട്ടിയതാണല്ലേ, നന്നായിട്ടുണ്ട്, എക്സലന്റ് അല്ലേ. അത്ഭുതകരം എന്നൊക്കെ തോന്നുന്നു. നേരത്തെക്കാൾ ഒരുപിടി മുമ്പിലായിരുന്നു അല്ലേ, കാരണം നേരത്തെ വന്നത് ഉജ്ജ്വലമായിരുന്നെങ്കിൽ ഇത് അത്യുജ്വലം കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയില്ലേ. അത് ഒരു അവിടെ ഇരുന്നപ്പോൾ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഇരുന്ന് പതുക്കെ സംസാരിച്ച ഒരാൾ കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഗർജിക്കുന്ന സിംഹമായി മാറി അല്ലേ. അതെ അതെ. അപ്പോ വേദികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ നമ്മളോട് പങ്കുവയ്ക്കാൻ? മറക്കാൻ സാധിക്കാത്തത് ഞാൻ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നവരാത്രി മഹോത്സവം, ഞാൻ പറഞ്ഞല്ലോ അവിടെ പ്രകാശ് ലോഡ്ജ് സരസ്വതി വിജ്ഞാന കലാകേന്ദ്രത്തിൽ അവിടെ നവരാത്രി മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെയാണ് അവിടെ പെർഫോം ചെയ്യുന്നത് അവിടെ സ്റ്റേജിൽ. ആ സമയത്താണ് പ്രശസ്ത പിന്നണി ഗായകൻ അനു വി സുദേവ് കടമനിട്ട അദ്ദേഹം എന്നെ ഒന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ കടമനിട്ടയിൽ അവിടെ അമ്പലത്തിലെ സപ്താഹം തീരുന്ന ദിവസമായിരുന്നു. അവിടെ ഒന്ന് വരണം, അവിടെ ഒന്ന് ഒരു വായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ആ വിളി. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയും അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ഒന്ന് വായിക്കാനുള്ള അവസരമുണ്ടായി. അത് ഒരു വളരെ നല്ല അനുഭവമാണ്. ഈ സ്റ്റേജിൽ പെർഫോമൻസ് കഴിഞ്ഞ ആൾക്കാർ വന്ന് കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്? ഉണ്ട്, വളരെ സന്തോഷം തോന്നാറുണ്ട്. നമ്മൾ അവിടെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവരുടെ പറയുന്ന വാക്കുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു വീണ്ടും ഒരു ആവേശം, ഇത് പഠിക്കണം, വീണ്ടും ചെയ്യണം, നിർത്താൻ പാടില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടാക്കുന്നത് അവരുടെ ആ ഒരു അഭിനന്ദനമൊക്കെയാണ്. ഒരു വേദിയിൽ എത്ര മണിക്കൂർ തുടർച്ച പെർഫോം ചെയ്യേണ്ടി വരും? ഒരു കലോത്സവ വേദിയാണെങ്കിൽ എത്ര മണിക്കൂറാണ്? എത്ര കലോത്സവ വേദിയിൽ 10 മിനിറ്റേ ഉള്ളൂ സമയം നമുക്ക്, അല്ലാതെ എത്ര മണിക്കൂർ വരെ പെർഫോം ചെയ്യും? നമ്മുടെ കച്ചേരി എന്ന് പറഞ്ഞാൽ ഒരു 2.5 മണിക്കൂറാണ്. 2.5 മണിക്കൂർ തുടർച്ചയാണ് പരിപാടി. അതിൽ ആവർത്തനവും ഒരു അരമണിക്കൂറൊക്കെ ഉണ്ട്. അപ്പൊ ഈ താളങ്ങളെ കുറിച്ച് ആദ്യം പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ ആദ്യ താളത്തിൽ വെച്ച് നിർത്തി, അതിൽ നിന്ന് മുന്നോട്ട് പോയില്ല. അപ്പൊ ബാക്കിയുള്ള താളങ്ങളെ കുറിച്ച് പറഞ്ഞുതരാമോ? ബാക്കിയുള്ള താളങ്ങൾ എന്ന് വെച്ചാല് രൂപതാളമാണ്. ഇപ്പൊ ആദ്യ താളം കഴിഞ്ഞാൽ രൂപതാളം പറയുന്നേക്കാൾ നല്ലത് പറയുന്നതിനോട് ചെയ്ത് കാണിച്ചു തരാമോ? രൂപതാളത്തിന്റെ നട പോകുന്നത് ഇങ്ങനെയാണ്. ത്തിൻ്റെ നട പോകുന്നത് അതേപോലെ മിശ്രയാപ്പ് ഇങ്ങനെയാണ് വായി. ഇങ്ങനെയാണ് മിശ്രയാപ്പിൻ്റെ നട പോകുന്നത്. അതേപോലെ കണ്ടയാപ്പാണെങ്കിൽ അരവിന്ദ് ശ്രദ്ധിച്ച വ്യത്യാസമുള്ളത് പോലെ തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. വ്യത്യസ്തത തന്നെയാണല്ലോ മൃദംഗത്തിന്റെ പ്രത്യേകത അല്ലേ സൗരവ്? ഓരോ രാഗം ഓരോ താളങ്ങളും വ്യത്യസ്തമാണ് അല്ലേ. എനിക്കൊരു സംശയം, ഇത് മെയിൽ മൃദംഗം പുരുഷന്മാർ മാത്രമേ വായിക്കുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പുരുഷന്മാർ വായിക്കുന്നതിനല്ല മെയിൽ മൃദംഗം എന്ന് പറയുക, അത് പാടുന്നതിനാണ് മെയിൽ മൃദംഗം. മെയിൽ ആൾക്കാർ പാടുമ്പോൾ അവരുടെ പിച്ച് ആയിട്ട് ഇണങ്ങുന്ന ശ്രുതിയിലുള്ള മൃദംഗത്തിനാണ്. അപ്പൊ ഈ പിച്ചിന്റെ ഡിഫറൻസ് ഇല്ലേ 3.5? അങ്ങനെ മെയിൽ മൃദംഗത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ 1 തൊട്ട് അല്ലെങ്കിൽ 3.25 തൊട്ട് 3.5 വരെയാണ്, 3.5 വരെയുള്ള ശ്രുതിയാണ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഫീമെയിൽ ശ്രുതി എന്ന് പറയുമ്പോൾ 3.5 മുതൽ അത് കഴിഞ്ഞ് അങ്ങോട്ട് ഒരു 6.5 വരെ പോകും. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ചോദിച്ചോട്ടെ? ഈ ഡിഫറൻസ് ഇല്ലേ, അതെങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഡിഫറൻസ് ടോണിലാണ് കേൾക്കുക. അതൊന്ന് ഇത് എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ടോൺ ഇങ്ങനെയാണെങ്കിൽ ഫീമെയിൽ മൃദംഗം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോണ് കുറച്ചും കൂടെ പിച്ച് കൂടുതലായിരിക്കും. എനിക്കൊരു സംശയം, ഇപ്പോൾ ഈ ചെന്നുടഞ്ഞു ഒരു ഗുരുവിൻ്റെ കീഴിൽ ചെന്നുടഞ്ഞ് ആദ്യമേ മൃദംഗം എടുത്ത് പഠിപ്പിക്കുകയാണോ അതോ ടെക്സ്റ്റ് ബുക്ക് പോലെ അല്ലെങ്കിൽ തിയറി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ പഠിക്കാനായിട്ട്? തിയറി എന്ന് പറഞ്ഞാൽ സാറ് നമുക്ക് പറഞ്ഞു തരികയാണ്. സാറ് ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരും, നമ്മളത് കേട്ട് എന്താ ഇരിക്കുക. തിയറീസൊക്കെ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഇഷ്ടംപോലെ ധാരാളം തിയറീസൊക്കെ പറഞ്ഞു തരും. അതേപോലെ തന്നെ പാഠങ്ങളൊക്കെ നമ്മൾ തന്നെ ബുക്കിൽ എഴുതി സൂക്ഷിക്കുമ്പോൾ അത് കൂടുതൽ തറവാകുന്നു. നേരത്തെ നോബേൽ ജേതാവായ CV രാമൻ മൃദംഗത്തിൽ എന്തോ റിസർച്ച് ചെയ്തു എന്ന് പറഞ്ഞു, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ച് പറയാമോ? വിശദീകരിച്ചെന്ന് വെച്ചാൽ അദ്ദേഹം ഈ വാദ്യങ്ങളെ പറ്റി ഒരു റിസർച്ച് നടത്തിയപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ ഇതായിരുന്നു. ഏറ്റവും കൂടുതൽ ഡിഫറൻറ്റ് ഫ്രീക്വൻസീസിൽ പറഞ്ഞല്ലോ, അതേപോലെ ഡിഫറൻറ്റ് ഫ്രീക്വൻസീസിലെ ടോൺ കേൾപ്പിക്കാൻ കഴിയുന്ന
അത് സിംഗിൾ ബാരൽ. ഇപ്പോൾ നമ്മൾ തബലയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അത് രണ്ട് ബാരലാണല്ലോ, രണ്ട് ബാരലിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. ഇത് സിംഗിൾ ബാരലിലെ രണ്ട് സൈഡ്സിൽ രണ്ട് ഫേസിലായിട്ട് ഇത്രയും കൂടുതൽ ഫ്രീക്വൻസിയിൽ വരുന്നത് ആ മൃദംഗമാണെന്നാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി പുതിയ നോളജ്. അതെ അതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗരവ് മൃദംഗം വായിക്കുന്നതോടൊപ്പം ജ്ഞാനം കൂടി, വിജ്ഞാനം കൂടി പകർന്നു നൽകുകയാണ് ബാലസൂര്യനിലൂടെ. അപ്പൊ സൗരവ് വരാൻ യോഗ്യം തന്നെയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി മൃദംഗത്തിൽ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടോ നമ്മളോട് പറഞ്ഞു തരാൻ? ഏറ്റവും ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മുടെ പ്രേക്ഷകർ അറിയണമെന്ന് സൗരവ് വിചാരിക്കുന്നതായ എന്തെങ്കിലും? ഇനിയും അങ്ങനെ പറയാനൊന്നും മിക്കവാറും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു. പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ സ്കൂളിൽ പഠിക്കുന്ന സ്കൂൾ ലൈഫാണ് ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുമല്ലോ, അതാണോ കൂടുതൽ ഇൻട്രസ്റ്റിംഗ്, അതോ ഈ മൃദംഗം ക്ലാസ്സിലെ സാറ് പഠിപ്പിക്കുന്നതാണോ, ഏത് എവിടെ പോകാനാണ് കൂടുതൽ താല്പര്യം? കൂടുതൽ താല്പര്യം എന്ന് വെച്ചാൽ രണ്ട് കാലത്തും ഒരേപോലെ തന്നെയാണ്. കാരണം ഒരു സ്ഥലത്ത് സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ നമുക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കുറേ നല്ല രസമാണ്. ഇവിടെ ഫ്രണ്ട്സ് ഇല്ല? എവിടെ? ഈ മൃദംഗം മൃദംഗം പഠിക്കുന്നിടത്ത് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഫ്രണ്ട്സാണ്. സാറ് വരെ നമ്മളവിടെ ഫ്രണ്ട്ലി ആയിട്ടാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളെ എല്ലാം ചെയ്യുന്നത്. അതേപോലെ അതുകൊണ്ട് തന്നെ രണ്ടും ഒരേപോലെയാണ്. ഒരു ദിവസം സ്ഥിര ദിവസം തോറും ഈ മൃദംഗത്തിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട്, അതോ ആഴ്ചയിൽ ഇത്ര മണിക്കൂർ അങ്ങനെ എന്തെങ്കിലും ആണോ കൃത്യമായൊരു? എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നന്നായി വായിക്കാൻ കഴിയും, പക്ഷേ സമയം കിട്ടുമ്പോഴൊക്കെ തീരണം. അപ്പോൾ അരവിന്ദ്, നമ്മുടെ കൂട്ടുകാർക്കെല്ലാം ഇത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കെല്ലാം നമ്മുടെ സൗരവ് ഒരു പ്രചോദനമാണ്, പ്രചോദനം, ഇൻസ്പിറേഷൻ. അപ്പോൾ ഇതുപോലെ സൗരവിനെ പോലെ ഇങ്ങനെ ഈ മൃദംഗത്തിലൊക്കെ നല്ല ആർട്ടിസ്റ്റുകാർക്ക് കൂടുതൽ ഒരു മഹാപ്രതിഭയുണ്ട്, അവർക്ക് ഇൻസ്പിറേഷൻ ആയി. അപ്പോൾ നമുക്ക് ആ മഹാപ്രതിഭയെ പരിചയപ്പെടാം ഇനി. പാലക്കാട് മണിയയ്യർ. പാലക്കാട് മണിയയ്യർ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ കർണാടക സംഗീതജ്ഞനായിരുന്നു. തൃശൂർ ജില്ലയിലെ തിരുവില്ല മലയ്ക്കടുത്ത് പഴയന്നൂർ എന്ന ഗ്രാമത്തിൽ 1912 ജൂൺ 10 മണിയയ്യർ ജനിച്ചത്. അച്ഛൻ ടി ആർ ശേഷഭാഗവതർ, അറിയപ്പെടുന്ന വായ്പാട്ടുകാരനായിരുന്നു. അമ്മ അനന്തമ്പാൾ. രാമസ്വാമി എന്നായിരുന്നു മണിയയ്യരുടെ യഥാർത്ഥ പേര്. ബന്ധുമിത്രാദികൾ വാത്സല്യത്തോടെ വിളിച്ചിരുന്ന മണി എന്ന ചെല്ലപ്പേര് പിന്നീട് ഔദ്യോഗികമാവുകയായിരുന്നു. അച്ഛനിൽ നിന്ന് വ്യത്യസ്തമായി വൃന്ദവാദ്യങ്ങളിൽ താൽപ്പര്യം പുലർത്തിയ മണിയയ്യർ ചാത്തുപുരം സുബ്ബയ്യരുടെ പക്കലാണ് ആദ്യ പാഠങ്ങൾ അഭ്യസിച്ചത്. 8 വയസ്സിൽ ആദ്യ കച്ചേരിയിലൂടെ അരങ്ങേറ്റം കുറിച്ചു. തഞ്ചാവൂർ വൈദ്യനാഥയ്യരുടെ കീഴിൽ മൃദംഗവാദനം തുടർന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ് മണിയുടെ സംഗീത ജീവിതത്തിൻ്റെ വഴി തിരിച്ചുവിട്ടത്. അയ്യരുടെ ലയബോധം മനസ്സിലാക്കിയ ചെമ്പൈ വെറും 13 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തെ തൻ്റെ കച്ചേരികളുടെ പ്രധാന മൃദംഗവാദകനാക്കി. 1924 മദ്രാസിൽ അരങ്ങേറിയ കച്ചേരിയിൽ ചെമ്പൈക്ക് അകമ്പടിയായി 13-കാരൻ മണിയെത്തിയപ്പോൾ സംഗീത ലോകത്ത് പലർക്കും അവിശ്വസനീയമായി തോന്നി. എന്നാൽ ചെമ്പൈക്കൊപ്പമുള്ള ആദ്യ കച്ചേരിയിൽ തന്നെ അയ്യർ തൻ്റെ പെരുമയറിയിച്ചു. ആകാശത്തിനു സമാനം ആകാശം, സമുദ്രത്തിനു സമാനം സമുദ്രം, മണിയയ്യർക്ക് സമാനം മണിയയ്യർ എന്ന് ശെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ പറഞ്ഞതിൽ എല്ലാമുണ്ട്. അക്കാലത്തെ പുകൾ പെറ്റ സംഗീതജ്ഞർക്കെല്ലാം ഒപ്പം മൃദംഗത്തിൽ മണിയയ്യരുണ്ടായിരുന്നു. പേരും പ്രശസ്തിയും ഉണ്ടായപ്പോഴും മണിയയ്യർ ഒരിക്കലും മാറിയില്ല. കഥർ മുണ്ടും ഷർട്ടും കൂടെയൊരു ചെറിയ വേഷ്ടിയും, അത് മതിയായിരുന്നു മഹാനായ ഈ സംഗീതജ്ഞന്. രാഷ്ട്രപതിയുടെ പുരസ്കാരം വാങ്ങാൻ ഈ വേഷത്തിലാണോ പോകുന്നതെന്ന് പുരികൻ ചുളിച്ചവരോട്
മണിയയ്യർ പറഞ്ഞത്, എനിക്ക് പുരസ്കാരം ലഭിച്ചത് സംഗീതത്തിനാണ്, വേഷവിധാനത്തിനല്ല എന്നായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1940 തിരുവിതാംകൂർ മഹാരാജാവ് ആസ്ഥാന വിദ്വാൻ പദവി നൽകി. 1967 മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പട്ടം. 1971 പത്മഭൂഷൺ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. ആയിരത്തി 1981 May 30 എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ മൂത്ത മകൻ രാജാമണിയുടെ വീട്ടിൽ വച്ചായിരുന്നു അന്ത്യം. മഹാപ്രതിഭ പാലക്കാട് മണിയേർ, അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടോ സൗരവ്? ധാരാളം കേട്ടിട്ടുണ്ട്, ധാരാളം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി. അദ്ദേഹത്തിന്റെ മൃദംഗ വായന സൗരവിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? വളരെയധികം. അതിലൊരു വാക്യം പറയായിരുന്നു, ആകാശത്തെ പോലെ ആകാശം മാത്രവും സമുദ്രത്തെ പോലെ സമുദ്രം മാത്രവും, അതുപോലെ സൗരവിനെ പോലെ സൗരവ് മാത്രമാകട്ടെ ഭാവിയിലെങ്കിലും എന്ന് ആശംസിക്കുന്നു. അതെ അതെ, അത് മാത്രമല്ല പാലക്കാട് മണിയേറിനെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം എന്ത് സിമ്പിൾ ലൈഫാണ്, ഇത്രയും വലിയൊരു പ്രശസ്തിയിലും ഒരു സിമ്പിൾ ലൈഫാണ്, അതൊരു വലിയൊരു മെസ്സേജ് ആണ്. അതൊരു കലാകാരന്മാർക്കൊരു എന്താ റോൾ മോഡലാണോ അല്ലെ? അതേപോലെ സൗരവിന് റോൾ മോഡൽ ആരെങ്കിലും ഉണ്ടോ? റോൾ മോഡൽ ഇവരെല്ലാം തന്നെ നമുക്കൊരു നല്ല മാതൃകയാണ്. നമ്മുടെ പണ്ടുണ്ടായിരുന്ന ഗുരുനാഥന്മാരെല്ലാം നമുക്ക് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളവരാണ്. മാത്രമല്ല പാലക്കാട് മണിയർ അദ്ദേഹത്തിനെ പറ്റി പ്രധാനമായിട്ടൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, പണ്ട് പുരാതന കാലത്തുള്ള മൃദംഗത്തിൻ്റെ സിലബസോ അല്ലെങ്കിൽ പഠന രീതിയോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഒരു സാധാരണക്കാരൻ ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നതിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു മൃദംഗത്തിൻ്റെ സിലബസും മറ്റും. ഇദ്ദേഹമാണ് സ്വന്തമായി ഒരു രീതി ഉണ്ടാക്കി ഇത്ര സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും അഭ്യസിച്ച് തുടങ്ങാവുന്ന രീതിയിൽ മൃദംഗത്തിൻ്റെ ഒരു പഠന രീതിയെ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. അതെ. അപ്പോൾ കേരളത്തിലുള്ള സിലബസിനെ കുറിച്ചൊക്കെ അറിയോ? കേരളത്തിലുള്ള സിലബസ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യരായ എന്താ പറയുക, ഈ മൂന്ന് സംഗീത കോളേജുകൾ കേരളത്തിലുണ്ടല്ലോ, മൂന്നിലും ഫോളോ ചെയ്യുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ മാവേലിക്കര ആർ വേലിക്കുട്ടി സാർ, വേലിക്കുട്ടി നായർ സാറിൻ്റെ സിലബസാണ്. അദ്ദേഹമാണ് ഈ സിലബസ് തയ്യാറാക്കിയത്. അതനുസരിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് എൻ്റെ ഗുരു പന്തളം ടി ജയപ്രകാശ്. അപ്പോൾ ഞങ്ങളും അതേ സിലബസ് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ ഈ മൃദംഗത്തിലൂടെ, മൃദജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാവുന്ന മൗലികമായ ചില അനുഭവങ്ങളും സൗരവിന് മൃദംഗ വായനയിലൂടെ ലഭിച്ചു. സൗരവ്, ഇനി കൂടുതൽ നിൽക്കുന്നത് നമ്മുടെ പ്രോഗ്രാം അവസാനിക്കാനുള്ള സമയമായി. അപ്പോൾ സൗരവിൻ്റെ ഒരു വായന കൂടി. തീർച്ചയായും, ഞാൻ നേരത്തെ വായിച്ചത് ചതുരശ്രഗതിയിലെ ഒരു ആവർത്തനത്തിൻ്റെ കുറച്ച് ഭാഗമാണ് വായിച്ചത്. ഇനി നമുക്ക് ആവർത്തനത്തിൽ മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതേ ഗതിയെ നമുക്ക് ഗതിഭേദം ചെയ്യാൻ കഴിയും. ഗതിഭേദം എങ്ങനെയാണ് ഞാൻ ഒന്ന് കുറച്ച് കാണാം. ആദ്യ താളം തന്നെ അതിൻ്റെ ബാക്കി തന്നെ. ഗതിഭേദം എന്ന് പറഞ്ഞാൽ ആ താളം നമ്മൾ സാധാരണ ഇടുമ്പോൾ ഒരു ബീറ്റിൽ നാല് മാത്രം വെച്ചാണ് പോകുന്നത്. നാല് മാത്രം എന്ന് വെച്ചാൽ ഒരു മാത്രം ഒരു ഞൊടിയാണ്. അതേപോലെ നാല് മാത്രം വെച്ചിട്ടാണ് ഓരോ ഇതിലും പോകുന്നത്. അത് നമ്മൾ ചേഞ്ച് ചെയ്യുക, താളം ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ അതിൽ നമ്മൾ വായിക്കുന്ന പാർട്ടിക്കിൾസിന് എണ്ണം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അതിനെ ഒരു ഇതിനാക്കി. അപ്പോൾ നമുക്ക് ഈ പെർഫോമൻസ് കാണാം. ഇനി കൂടുതൽ പറയേണ്ടതില്ലല്ലോ, കേൾക്കാം. മൂന്നാമത്തെ സൗരവിൻ്റെ അതിഗംഭീരമാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, കേൾക്കാം. അതെ. Thank you.
വളരെ നന്നായിരുന്നു അല്ലേ? തീർച്ചയായും, അത്യുജ്വലം. മൂന്ന് പ്രകടനങ്ങൾ അത്യുജ്വലമായിരുന്നു. അപ്പോ സംഗീതമയമായിരുന്നു ഇന്നത്തെ ബാലസൂര്യൻ. തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർക്കും കൊച്ചുകൂട്ടുകാർക്കും ഒക്കെ നല്ല ഉണർവിന്റെയും ഉന്മേഷത്തിന്റെയും ഊർജത്തിന്റെയും ഒരു പൊൻപുലരി സമ്മാനിച്ചതിന് 1000 നന്ദിയുണ്ട് കേട്ടോ സൗരഭ്. ബാലസൂര്യന്റെ വക നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. അത് മാത്രമല്ല, സൗരവിന് ഭാവിയിൽ ഒരു നല്ല ജോലിയും ലഭിച്ച് അതിനോടൊപ്പം മൃദംഗം, സൗരം ആഗ്രഹിക്കുന്നത് പോലെ മൃദംഗ വായനയെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ മധുരവും സുന്ദരവുമായ ഓർമ്മകളോടൊപ്പം നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് വിട പറയാം. നന്ദി.